ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദം എന്ന് പറയുന്ന പോയത്തിൻ്റെയും ദ റുബയാത്ത് എന്ന് പറയുന്ന പോയത്തിൻ്റെയും സമ്മറീസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ആദം എഴുതിയിട്ടുള്ളത് റെയ്നർ മെറിയ റിൽക്കെ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ സമ്മറി നോക്കാം. കത്തീഡ്രലിൻ്റെ കുത്തനെയുള്ള ഉയർച്ചയും റോസ് വിൻഡോയും നോക്കിക്കൊണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ആദം. വിശുദ്ധരുടെ എണ്ണം ഇത്ര പെട്ടെന്ന് കൂടുന്നത് കണ്ട് അയാൾ പകച്ചു നിൽക്കുന്നുണ്ട്. വിശുദ്ധരുടെ എണ്ണം കൂടുക എന്ന് പറയുന്നതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൻസിൻ്റെ എണ്ണം കൂടുക, അതായത് രക്തസാക്ഷികൾ അവരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ആദം വേദനകളും കഷ്ടപ്പാടുകളും സഹിക്കാനുള്ള അയാളുടെ കഴിവില് സന്തുഷ്ടനാണ്. കഠിനാധ്വാനത്തിന് തയ്യാറായിരുന്നു അവൻ. അവൻ ഇപ്പോഴും ഒരു കൃഷിക്കാരനാണ്. ദൈവം എന്താണ് അവനെ പാരഡൈസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അവൻ അപ്പം തിന്നണം എന്നുള്ളതാണ്. ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ആദത്തിന് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. പാരഡൈസിലായിരുന്നപ്പോൾ അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ എന്താണ് ഉള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ഫ്രീയും ധാരാളമായിട്ടും ലഭിക്കുമായിരുന്നു. പക്ഷേ ദൈവത്തെ അനുസരിക്കാതെ നിവർത്തിയില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹം താഴേക്ക് ഭൂമിയിലേക്ക് വരികയാണ്. അവൻ മരിക്കുമെന്ന് പറഞ്ഞ് ദൈവം എന്താണ് ആദത്തിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇന്നും അവൻ ഈ ഒരു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. മനുഷ്യകുലം വളരുന്നുണ്ട്. ഹവ ഇപ്പോഴും കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നുണ്ട്. മനുഷ്യർ വേണ്ടതെല്ലാം ഭൂമിയിൽ അവർക്ക് ഉണ്ടാക്കുന്നുമുണ്ട്. ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ സമ്മറി. ഈ ഒരു പോയത്തിലൂടെ കാണിക്കുന്നത് മനുഷ്യകുലത്തിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസങ്ങളാണ് ഈ ഒരു പോയത്തിൽ കാണിക്കുന്നത്. പിന്നെ പോയിറ്റ് ഒരു വിശ്വാസിയാണെങ്കിൽ ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യകുലത്തെയാണ് ഈ ഒരു പോയിറ്റ് വിശ്വസിക്കുന്നത്. മനുഷ്യൻ്റെ സധൈര്യമായിട്ടുള്ള യാത്രയെ പറ്റിയൊരു കവിതയായിരുന്നു ഈ ഒരു ആദം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കവിത മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത പോയം റുബയാത്ത് ഒമർ ഖയാം എഴുതിയിട്ടുള്ളൊരു പോയമാണിത്. ഇതിൻ്റെ സമ്മറി നോക്കാം. ഇതിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ല പോലെ വൈൻ കുടിക്കും. അത്രയധികം വൈന് ഞാൻ കുടിച്ചത് കൊണ്ടാണ് എൻ്റെ ചാരവും പൊടിയും എന്താണ് എൻ്റെ കല്ലറയിൽ നിന്നും അതിൻ്റെ സുഗന്ധം അന്തരീക്ഷത്തിലേക്ക് പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പോകുന്ന ഒരു വിശ്വാസിക്കും ആ ഒരു സുഗന്ധം ലഭിക്കാതെ ഇരിക്കില്ല എന്നും, ഞാൻ ഇതുവരെ സ്നേഹിച്ചിരുന്ന മൂർത്തികളെല്ലാം തന്നെ എന്നെ ജനങ്ങൾക്കിടയിൽ അപഹാസ്യനാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈൻ കുപ്പികളിൽ എൻ്റെ മാന്യത ഞാൻ മുക്കിക്കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെറുതെ കുപ്പികളിൽ എൻ്റെ സൽപ്പേര് ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിനി എന്താണ് വൈന് കുടിക്കില്ല എന്ന് ഞാൻ ശബ്ദം ചെയ്തു. പക്ഷേ എന്താണ് ആ സമയത്ത് പോലും എനിക്കെന്താണ് സ്വബോധം ഇല്ലായിരുന്നു എന്നും പറയാണ്. സർവ റോസാ പുഷ്പങ്ങളുടെയും വസന്തം വന്നപ്പോൾ എൻ്റെ പശ്ചാത്താപം നുറുങ്ങുകളായി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈൻ എന്നെ എന്താണ് കൈവിടുക ചെയ്തിട്ടുള്ളത്. എൻ്റെ ബഹുമാന്യത അത് ഉരിഞ്ഞു മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. വൈൻ കച്ചവടക്കാർ അത് വിറ്റിട്ട് അതിലും നല്ലതായ എന്താണ് വാങ്ങാനായിട്ട് പോകുന്നത്. ഞാൻ അത് കണ്ടിട്ട് എന്താണ് അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ വിൽക്കുന്നതാണ് ഏറ്റവും മഹത്തായിട്ടുള്ളത്. അതിൽ കൂടുതൽ വിലപിടിപ്പുള്ളതൊന്നും അവർക്ക് വാങ്ങാനായിട്ട് പറ്റില്ല എന്ന് പറയാണ്. വസന്തവും അതിൻ്റെ പുഷ്പങ്ങളും ഇത്ര വേഗം മാഞ്ഞു പോകുന്നതും യുവത്വം അതിൻ്റെ നറുമണങ്ങളും പുസ്തകം ഇത്ര പെട്ടെന്ന് അടയ്ക്കുന്നതും വളരെ എന്താണ് ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. മരിച്ചില്ലയിൽ പാടിക്കൊണ്ടിരുന്ന രാപ്പാടി പറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെ അത് പോയോ എന്ന് ആർക്കും അറിയില്ല. ഈ ഒരു പോയത്തിലൂടെ പോയിറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വസന്തത്തിനെ പറ്റിയിട്ടും ശൈത്യത്തിനെ പറ്റിയിട്ടും പറഞ്ഞുകൊണ്ട് ജീവിതം എന്താണ് ഒരു യാത്രയാണെന്നും
അത് എന്താണ് വളരെ രഹസ്യങ്ങളെപ്പറ്റി നമ്മളുടെ ജീവിത രഹസ്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതാണെന്നുള്ള കാര്യം പറയുകയാണ് ഈ ഒരു കവിതയിലൂടെ. അപ്പോൾ ഈ ഒരു കവിത മനസ്സിലായിട്ടുണ്ട്, രണ്ട് കവിതകളും മനസ്സിലായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.